എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിൽ ഇന്നും തെളിവെടുപ്പ് തുടരും. പ്രതി ഷാറൂഖ് സേഫിയെ എലത്തൂരിലും ഷൊർണൂരിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുക. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ വൈകുന്നേരം പ്രതിയുടെ തെളിവെടുപ്പ് പൂർത്തിയായിരുന്നു. കേസ് NIA ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കെ നടപടികൾ ത്വരിത വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു കോഴിക്കോട് നിന്ന്. റിയാസ്, ഇന്ന് പ്രതി ഷാറൂഖ് സേഫിയെ ഏലത്തൂരിലും ഷൊർണൂരിലും എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്രതിയുടെ തെളിവെടുപ്പ് പൂർത്തിയായിരുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആൽച്ചില, ഇന്ന് ഷാറൂഖ് സേഫിയെ ഇനിയിപ്പോൾ തെളിവെടുപ്പ് നടത്താനുള്ളത് ഏലത്തൂരിലും ഷൊർണൂരിലുമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഷൊർണൂർ ആണ്. മിക്കവാറും ഇന്ന് ഷാറൂഖ് സേഫിയെ ഷൊർണൂരിലായിരിക്കും എത്തിക്കുക. അതായത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലും പെട്രോൾ പമ്പിലും എത്തിച്ച് തെളിവെടുപ്പിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഏത് സമയത്താണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. ഇന്നലെ പ്രധാനമായും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചാണ് പ്രതിയെ തെളിവെടുത്തിരുന്നത്. അത് ഇന്നലെ ഉച്ചയ്ക്ക് 1:40 കോഴിക്കോട് ക്യാമ്പിൽ നിന്നും പുറപ്പെട്ട പ്രത്യേക വാഹന വ്യൂഹത്തിന്റെ അകമ്പടിയോടുകൂടി കണ്ണൂരിലെത്തുകയായിരുന്നു. 4:12 ഈ പ്രതിയുമായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. അതിനുശേഷം D1 D2 കോച്ചുകളിൽ പ്രതിയുമായി തെളിവെടുത്തു. കൂടാതെ റെയിൽവേ സ്റ്റേഷൻ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലും തെളിവെടുപ്പ് നടത്തി. അതിന് പിന്നാലെയാണ് ഇന്ന് തെളിവെടുപ്പ് തുടരുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ എത്ര മണിക്കാണ് ഇത് പുറപ്പെടുക എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. അൻസല റിയാസ്, അതോടൊപ്പം തന്നെ ഈ കേസ് NIA ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കെ നടപടികൾ ത്വരിത വേഗത്തിൽ പൂർത്തിയാക്കാൻ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുകയാണെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്നത്തേക്ക് ഈ കേസ് NIA ഏറ്റെടുക്കും തുടങ്ങിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? കേസ് NIA ഏറ്റെടുക്കാനുള്ള സന്നദ്ധത കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ പ്രതി ഇപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അത് 11 ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടുകൊടുത്തത്. അത് കഴിഞ്ഞ് 18-നായിരിക്കും പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കുക. 20 വരെ റിമാൻഡ് കാലാവധിയിലാണ് പ്രതി കഴിയുന്നത്. ഒരു പക്ഷേ ഈ പോലീസിന്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ശേഷമായിരിക്കും NIA ഏറ്റെടുക്കാനുള്ള സാധ്യത. അത് സംബന്ധിച്ചുള്ള സൂചനകൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. അതേസമയം തന്നെ ഈ കേസ് ഏറ്റെടുക്കാനുള്ള ഒരു സന്നദ്ധത NIA കേന്ദ്ര ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചിട്ടുമുണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം കോഴിക്കോടെത്തി NIA സംഘം ഇതിന്റെ പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുകയും അത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് തയ്യാറാക്കി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ഈ കേരള പോലീസ് നടത്തുന്ന പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണ പുരോഗതി ദിവസവും NIA ഭാഗത്തുനിന്ന് വിലയിരുത്തുന്നുമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും കേസ് NIA ഏറ്റെടുക്കുക. ആൻസല റിയാസ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസവും നമുക്കറിയാം വലിയ രീതിയിൽ ഷാറൂഖ് സൈഫിക്ക് കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ സഹായം മലയാളികളുടെ അടക്കം ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ നിന്നും ഷാറൂഖ് സൈഫിക്ക് സഹായം ലഭിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോഴും കരുതുന്നത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൊർണൂർ കേന്ദ്രീകരിച്ച് നടന്നത്. ATSന്റെ കൂടി സഹായത്തോടു കൂടിയായിരുന്നു ഷൊർണൂരിലെ കോളനികളിൽ അന്വേഷണം നടത്തിയത്. എന്നാൽ അതിന്റെ വിശദാംശങ്ങളൊന്നും തന്നെ അന്വേഷണ സംഘം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അതിനു പുറമെ ഡൽഹി കേന്ദ്രീകരിച്ച് ഷാറൂഖ് സൈഫിക്ക് സഹായം ലഭിച്ചു എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായി 30-ലേറെ പേരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. കൂടാതെ ഷാറൂഖ് സൈഫിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള പരിശോധനയും നടത്തിയിരുന്നു. എന്നാൽ ആ പരിശോധനയിൽ ഷാറൂഖ് സൈഫിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണ് ഉള്ളത് എന്ന് കണ്ടെത്തി. അത്തരം പരിശോധനകൾ ഡൽഹി കേന്ദ്രീകരിച്ചും ഒപ്പം കേരളത്തിലും വിവിധ തലങ്ങളായി കൊണ്ട് നടക്കുകയാണ് ഷാറൂഖ് സൈഫിക്ക് കൂടുതൽ സഹായം ലഭിച്ചു എന്നുള്ളത്. എന്നാൽ ഇതുവരെയായി ചോദ്യം ചെയ്യലിൽ ഒക്കെ തന്നെ പ്രതി ഈ ഒരു കാര്യത്തിലുള്ള വ്യക്തത വരുത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുമുണ്ട്. ശരി, വ്യക്തമാണ് റിയാസ്. എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസിൽ പ്രതി ഷാറൂഖ് സൈഫിയുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. എലത്തൂരിലും ഷൊർണൂരിലും എത്തിച്ചാണ് ഇന്ന് തെളിവെടുപ്പ് നടത്തുക. അതേസമയം ഇന്നലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിയെ വൈകുന്നേരം എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. കേസ് NIA ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കെ നടപടികൾ ത്വരിത വേഗത്തിൽ പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം. റിയാസ് KMR ആണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.